കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇത് ഞാൻ നേരത്തെ ചില എപ്പിസോഡുകളിൽ ഒരുപക്ഷെ പറഞ്ഞിട്ടുള്ളതായിരിക്കാം. എന്നാലും ഇന്നിപ്പോൾ നമ്മൾ എന്നെ വിളിക്കുന്ന കൂടുതൽ ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളാണ്. അപ്പം നമുക്കൊരു ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെ പരാജയങ്ങൾ ഉണ്ടാകുന്നു? ഇപ്പം വളരെ സ്നേഹത്തോടെ തുടങ്ങുന്ന ബന്ധം കുറച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ തങ്ങളിൽ അകന്നകന്ന് പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അത് നമുക്ക് എങ്ങനെ ഫുങ്ഷുയിലൂടെ പരിഹരിക്കാമെന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ഇവർ പരസ്പരം പിന്നെ ഐക്യമില്ലായ്മ, ഇവരുടെ പൊരുത്തക്കേടുകൾക്കൊക്കെ ഫുങ്ഷുയിൽ പല ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ടൂൾസ് എന്ന് പറയുന്നത് ഒന്നിൽ പതികം അധികം ടൂളുകൾ നമുക്ക് ഇതിനെ ഉപയോഗിക്കാനായിട്ട് ഫുങ്ഷുയിൽ സാധിക്കും. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസ് എന്ന് പറയുന്ന ഈ മണ്ടേരിയൻ ഡെക്സ് ആണ്. ഈ മണ്ടേരിയൻ ഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇണയ്ക്ക് ഒരു ഇണയെ കാണത്തുള്ളൂ. ഇണപിരിയാത്ത സ്നേഹമാണ് ഇവർ തങ്ങിൽ ഉണ്ടാവുന്നത്. ഇത് നമ്മളുടെ ബെഡ്റൂമിൽ നമ്മൾ വെക്കുമ്പോൾ ഇതൊരു സിംബോളിക്കായിട്ടുള്ളൊരു ടൂളാണ്. ഇത് നമ്മളുടെ ലൈഫിലേക്കും ആ ഒരു എനർജി കൊണ്ടുവന്ന് തരും. നമുക്ക് ഒരു ഇണയെ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പരസ്പര സ്നേഹത്തോടെ ഐക്യത്തോടെ ജീവിക്കാനായിട്ട് ഇത് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു ടൂളാണ്. ഇത് സിംബോളിക്കായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ബെഡ്റൂമിൻ്റെ ബന്ധങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ്, അതായത് കന്നിമൂല എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ് കോർണറാണ്. ആ കോർണറിൽ നമ്മൾ എപ്പോഴും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കാണാൻ ആ ഒരു റൂമിലേക്ക് കയറുമ്പോഴും മറ്റേ എപ്പോഴും കാണുന്ന രീതിയിൽ ഇതിനെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എനർജി നമ്മുടെ ലൈഫിലേക്കും ഉണ്ടാകുന്നതാണ്. ഇതുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂളാണ് മിസ്റ്റിക് നോട്ട് എന്ന് പറയുന്ന ഈ ഒരു സിമ്പൽ. ഇത് നിഗൂഢമായിട്ടുള്ളൊരു കെട്ടാണ്. ഇത് നമ്മളുടെ മൂന്ന് ഡയറക്ഷൻസിലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന്, ലിവിംഗ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് തെക്ക് പടിഞ്ഞാറേ മൂല, ആ ഭാഗത്ത് ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുടുംബാംഗങ്ങൾ തങ്ങൾ പരസ്പര ഐക്യവും സ്നേഹവും ഉണ്ടാവാനായിട്ട് ഇത് വളരെയധികം ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗത്ത് ഇത് വെക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തങ്ങളിൽ നല്ല ഐക്യത്തോടും സ്നേഹത്തോടും കഴിയാൻ ഈ ഒരു പിന്നെ സിമ്പൽ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ്. ഇത് വെക്കാവുന്ന മറ്റൊരു ഇതെന്ന് പറയുന്നത് ബെഡിൻ്റെ അടിയിലിട്ട് കിടക്കുന്നത് ഇവർ തങ്ങളിലുള്ള ഐക്യം വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ലൊരു ടൂളാണ്. അടുത്തതായിട്ട് ഇവർ ഈ കപ്പിൾസ് തങ്ങളിൽ ഒരു കലഹം ഉണ്ടാകാനുള്ള ഒരു സാധ്യത അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫുങ്ഷുയിൽ 12 അനിമൽസുകൾ ഉണ്ടെന്നുള്ളതാണ് ഫുങ്ഷുയുടെ കണക്ക്. അത് റാറ്റ്, ഓക്സ്, ടൈഗർ, മങ്കി, സ്നേക്ക്, പിഗ്, അങ്ങനെ ഹോഴ്സ്, ഷീപ്പ്, അങ്ങനെ ഒത്തിരി ഇത് അങ്ങനെ ഉണ്ട്. അങ്ങനെ 12 അനിമൽസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ വ്യക്തിയും ജനിച്ച വർഷത്തിൽ ഒരു അനിമലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 1974 ജനിച്ച ഒരു വ്യക്തിയുടെ അനിമൽ എന്ന് പറയുന്നത് പിന്നെ ടൈഗറാണ്. അത് കണക്ക് 1980 ജനിച്ച ഒരു വ്യക്തിയുടെ അനിമൽ എന്ന് പറയുന്നത് മങ്കിയാണ്. അപ്പോൾ ഇവർ തങ്ങളിൽ പിന്നെ നോക്കുമ്പോൾ ഒരു ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യത കാണും. അതായത് ഇതിൻ്റെ ഒരു ഡയഗ്രാം ഉണ്ട്. ഡയഗ്രാമിൽ ഇവർ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്, മങ്കിയും പിന്നെ ടൈഗറും. അപ്പോൾ ഇവർ തങ്ങളിൽ വിവാഹം കഴിഞ്ഞാൽ ഇവർ തങ്ങളിലുള്ള പിന്നെ ഐക്യം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഫുങ്ഷുയ് പ്രകാരം ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് ഈ രണ്ട് വ്യക്തിയുടെയും സീക്രട്ട് ഫ്രണ്ട്. ഒരു ഫ്രണ്ട് ഉണ്ട്, സീക്രട്ട് ഫ്രണ്ട് അല്ല, രണ്ട് വ്യക്തിയുടെയും പിന്നെ ഫ്രണ്ടായിട്ടുള്ള അനിമൽസ് ഉണ്ട്. ഈ അനിമൽസിനെ എടുത്തിട്ട് നമ്മളുടെ അവരുടെ ബെഡ്റൂമിൻ്റെയോ അല്ലെങ്കിൽ ലിവിംഗ് റൂമിൻ്റെയോ ആ ഡയറക്ഷൻ അല്ലെങ്കിൽ മൊത്തം വീടിൻ്റെ പ്ലാൻ എടുത്തിട്ട് ആ ഡയറക്ഷനിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പം ടൈഗർ പിന്നെ മങ്കിയായിട്ടുള്ളൊരു വ്യക്തിക്ക് അവിടെ ഫ്രണ്ടായിട്ട് വെക്കുന്നത് ഷീപ്പാണ്. അപ്പോൾ ഷീപ്പ് എന്ന് പറയുന്നത് ഇത് ഒരു ഷീപ്പിൻ്റെ ഇതാണ്. അപ്പം ഷീപ്പിന് വീടിൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷനിൽ ഷീപ്പിൻ്റെ സ്റ്റാച്യു നമ്മൾ പിന്നെ സിംബോളൊക്കെ ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തങ്ങളിലുള്ള കലഹം കുറയ്ക്കാനായിട്ട് ഇത് വളരെ നല്ലൊരു ടൂളാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. ഇത് നിങ്ങൾക്ക് ഒരുപക്ഷേ പിന്നെ പെട്ടെന്ന് മനസ്സിലായി കാണണം എന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ഒരു സയൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ഒരു പരിഹാരം ഫുങ്ഷുയിൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്തരം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫുങ്ഷുയ് കൺസൾട്ടനെ വിളിച്ചിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തങ്ങളുടെ കലഹം പെട്ടെന്ന് മാറാനും ഒരു ഐക്യം ഉണ്ടാവാനും സമാധാനവും സന്തോഷകരവുമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇപ്പം ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു മണ്ടേരിയൻ ഡെക്സിനെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഒരു പക്ഷേ കിട്ടിയില്ല എന്നിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മണ്ടേരിയൻ ഡെക്സിന്റെ ഒരു ചിത്രം എടുത്ത് സൗത്ത് വെസ്റ്റ് കോർണറിൽ വെച്ചാലും നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പൊ എനിക്ക് ഈ അടുത്ത സമയത്തുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. എറണാകുളത്ത് നിന്ന് ഇതുപോലെ ഒരു ലേഡി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 10-13 വർഷമായി. അപ്പം ഭാര്യയും ഭർത്താവങ്ങളിൽ എന്നും വഴക്കാണ്. മിക്ക ദിവസവും ഭർത്താവ് ഇവരെ ഉപദ്രവിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു പിന്നെ റെമഡി പറഞ്ഞു കൊടുക്കുമെന്നോ ചോദിച്ചുകൊണ്ട് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരടുത്ത് പറഞ്ഞു, ഇതാണ് നിങ്ങൾക്ക് പിന്നെ ഒരു
മണ്ടേരൻ ഡെക്സിന്റെ സ്റ്റാച്ചു വാങ്ങിച്ച് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സൂക്ഷിക്കാം. അപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ചിത്രം എടുത്തിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അത് പിന്നെ ഒരു ചിത്രം വാങ്ങിച്ചു, അതിൻ്റെ വീട്ടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചിട്ട് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവരുടെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നു, ഇപ്പം ഭർത്താവ് അവരെ ഉപദ്രവിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത് ഒരു എനിക്ക് ഉണ്ടായ ഒരു വലിയ അനുഭവമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും ഉണ്ട്, അത് ഞാനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സിംബോളിക് ആയിട്ടുള്ള ടൂളുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്.